മൂന്നാം ലോകമഹായുദ്ധത്തിന് കച്ചകെട്ടി പുടി യുക്രൈനിലെ പവർ പവർഗ്രിഡിൽ അൻപതിലധികം ക്രൂയിസ് മിസൈലുകളും സ്ഫോടക ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് റഷ്യൻ സേന കീവിൻ്റെ പ്രധാന പ്രദേശവും മറ്റു ചില ഭാഗങ്ങളും ഉൾപ്പെടെ ഏഴ് യുക്രൈനിയൻ പ്രദേശങ്ങൾ ബോംബ് ആക്രമണം തകർത്തു കൂടാതെ വീടുകൾക്കും രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയ്ക്കും കേടുപാടുകൾ സംഭവിച്ചു മൂന്നാം വർഷത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന റഷ്യൻ യുദ്ധത്തിൽ യുക്രൈന്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിൽ ആവർത്തിച്ച് അടിച്ചമർത്തുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്തു അധികാരം കൈക്കലാക്കുന്നതിലൂടെ ക്രംലിൻ സൈന്യം ലക്ഷ്യമിടുന്നത് യുക്രൈൻ ഉൽപ്പാദനത്തിന്റെ ഊർജ്ജ വിതരണത്തെയാണ് പ്രത്യേകിച്ച് സൈനിക പ്ലാന്റുകളിൽ നിന്ന് തട്ടിയെടുക്കുകയും പൊതുജനങ്ങളുടെ മനോവീര്യം തകർക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ക്രംലിൻ പൂർണ്ണ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനു ശേഷം റഷ്യൻ ആക്രമണങ്ങൾ യുക്രൈനിലെ പവർ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പകുതിയോളം നശിപ്പിച്ചു പന്ത്രണ്ട് ദശാംശം അഞ്ച് ബില്ല് ഡോളറാണ് നാശനഷ്ടം കണക്കാക്കിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ഒരു ബില്യൺ ഡോളർ ഉണ്ടായതായി യുക്രൈൻ പാർലമെന്റിന്റെ എനർജി ആൻഡ് ഹൗസിംഗ് സർവീസസ് കമ്മിറ്റി ചെയർമാൻ ആൻഡ്രി ഹെറസ് പറഞ്ഞു വാഗ്ദാനം ചെയ്യപ്പെട്ട പാശ്ചാത്യ സൈനിക പിന്തുണയുടെ ഏറ്റവും പുതിയ ബാച്ചിന്റെ ഡെലിവറിക്കായി കീവിന്റെ ക്ഷയിച്ച സേന കാത്തിരിക്കുന്നതിനാൽ വൻ തോതിലുള്ള ബാരേജുകൾ യുക്രൈനിയൻ വ്യോമ പ്രതിരോധ ശേഷി ഇല്ലാതാക്കുന്നു യുക്രൈനിയൻ ഉദ്യോഗസ്ഥർ ദേശസ്നേഹികൾ പോലുള്ള കൂടുതൽ നാറ്റോ നിലവാരമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി അഭ്യർത്ഥിക്കുന്നുണ്ട് രണ്ടാം ലോകമഹായുദ്ധത്തിലെ യൂറോപ്യൻ പോരാട്ടത്തിന്റെ അന്ത്യം യുക്രൈൻ നിരീക്ഷിക്കുന്ന ദിവസമാണ് ആക്രമണം നടന്നതെന്ന് സെലൻസ്കി അഭിപ്രായപ്പെട്ടു മെയ് ഒൻപതിന് റഷ്യയുടെ സ്വന്തം വിജയദിന അനുസ്മരണവുമായി ഒത്തുപോകുന്നത് ഒഴിവാക്കാൻ യുക്രൈൻ കഴിഞ്ഞ വർഷം നാസിസത്തിനെതിരായ ഓർമ്മയുടെയും വിജയത്തിന്റെയും തീയതി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ ബ്ലാക്ക് ഔട്ട് വിന്റർ സമയത്ത് റഷ്യ യുക്രൈൻ്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ തകർത്തു മാർച്ച് മാസത്തിൽ അത് പുതിയ ആക്രമണങ്ങൾക്കാണ് വഴിവെച്ചത് അതിൽ പ്രധാന ആക്രമണം കീവിന് സമീപമുള്ള ട്രിപ്പിൻസ്ക പവർ പൂർണ്ണമായും നശിപ്പിച്ചുവെന്നതാണ് റഷ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുള്ള യുക്രൈനിയൻ ലോങ് റേഞ്ച് സ്ട്രൈക്കിനുള്ള പ്രതികാരമായാണ് ആക്രമണത്തിന് പിന്നിലെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ബുധനാഴ്ച യുക്രൈനിൻ ആക്രമണം ഒരു ഓയിൽ ടെർമിനൽ ഇടിക്കുകയും അഞ്ച് തൊഴിലാളികൾക്ക് പരിക്കേൽക്കുകയും തീ പിടിക്കുകയും ചെയ്തു ഭാഗികമായ അധിനിവേശമുള്ള ലുഹാൻസ്ക് മേഖലയിൽ റഷ്യ നിയോഗിച്ച അധികാരികളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് റഷ്യൻ ബോംബ് ആക്രമണങ്ങൾ പതിവാണെങ്കിലും സമീപ ആഴ്ചകളിൽ അത് കുറവായിരുന്നു ആഴ്ചകൾക്കുള്ളിൽ വരാനിരിക്കുന്ന ഒരു വലിയ യുദ്ധഭൂമി ആക്രമണത്തിന് മുന്നോടിയായി മോസ്കോ വിഭവങ്ങൾ ശേഖരിക്കുകയാണെന്ന് യുക്രൈൻ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് യുദ്ധത്തിന്റെ ആദ്യ മാസങ്ങളിൽ നിന്ന് ആയിരം കിലോമീറ്റർ മുൻനിരയിൽ കാര്യമായ മാറ്റമൊന്നും ഒന്നും വരുത്തിയിട്ടില്ല എന്നാൽ മനുഷ്യശക്തിയുടെ അഭാവവും ആയുധങ്ങളുടെ കുറവുമായി യുക്രൈൻ പോരാടുമ്പോൾ റഷ്യ അടുത്തിടെ ചില മേഖലകളിൽ ചെറുതും എന്നാൽ സ്ഥിരവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പ്രാദേശിക ഗവർണർ മാക്സിം കോസിറ്റ്സ്കി പറയുന്നതനുസരിച്ച് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തുള്ളതും പോരാട്ടത്തിന്റെ മുൻനിരയിൽ നിന്ന് ദൂരെയുള്ളതുമായ ലിലിവ് മേഖലയിൽ രണ്ട് ഊർജ സൗകര്യങ്ങൾ തകർന്നു റഷ്യ ഒറ്റ രാത്രി കൊണ്ട് അൻപത്തിയഞ്ച് മിസൈലുകളും ഇരുപത്തിയൊന്ന് ഷാഹിദ് ഡ്രോണുകളും വിക്ഷേപിച്ചതായി യുക്രൈനിയൻ വ്യോമസേന അറിയിച്ചു വ്യോമപ്രതിരോധ മുപ്പത്തിയൊൻപത് മിസൈലുകളും ഇരുപത് ഡ്രോണുകളും തകർത്തതായി യുക്രൈൻ വ്യോമസേന കമാൻഡർ മൈക്കോള ലൈഷ് പറഞ്ഞു റഷ്യൻ സൈന്യം കർസണിലെ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടത്തിനും ട്രെയിൽ ട്രാക്കുകൾക്കും കേടുപാടുകൾ വരുത്തിയതായി ദേശീയ റെയിൽവേ ഓപ്പറേറ്റർ പറഞ്ഞു ബുധനാഴ്ച വടക്കുകിഴക്കൻ ഖാർകീവിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് കുട്ടികളടക്കം അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് നീണ്ടുപോകുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയണം